വാസ്തു പെണ്ടിലം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലം, ഭൂമി, ആകാശം, വായു, അഗ്നി എന്നീ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളിൽ ഉൾക്കൊണ്ടതാണ് അഗ്നി. ചൂടും വെളിച്ചവും ഉൾക്കൊണ്ട് മനുഷ്യ ശരീരത്തിൽ അഗ്നി ഒരു ജനറേറ്റർ പോലെ പ്രവർത്തിക്കുന്നു. സൂര്യൻ ഭൂമിയിലേക്ക് ചൂടും വെളിച്ചവും ഹൈഡ്രോ ഇലക്ട്രിക് ന്യൂക്ലിയർ, ഫോസിൽസ് ഫ്യൂവൽ, ബയോഡീസൽ എന്നിൽ നിന്നെല്ലാം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അഗ്നി ചൂടാണ് വെളിച്ചം ഉപയോഗിക്കാൻ പ്രയാസമുള്ളതും ഉണങ്ങുന്നതും. വീട്ടിൽ അഗ്നിദോഷം ഉണ്ടായാൽ ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥ ഉണ്ടാകും. വീട് നിൽക്കുന്ന ഭൂമി പഞ്ചഭൂതങ്ങളിലെ 5 എലിമെൻസിൽ കൃത്യമായ നെഗറ്റീവ് പോസിറ്റീവ് എനർജി തുല്യമായിരിക്കണം. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും. സമ്പത്തുള്ളതുകൊണ്ട് നമ്മൾ വേഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കും. മരുന്ന് വീട്ടിൽ നിന്ന് ഒഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇവിടെയാണ് പിണ്ഡലശാസ്ത്രത്തിൻ്റെ പ്രസക്തി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി ഊർജത്തെ കൃത്യമായി ക്രമപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്നതാണ് പിണ്ഡലശാസ്ത്രം. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളും ഉപകരണങ്ങളും അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഇല്ലാതായാൽ അവ നിശ്ചലമായിരിക്കും. അതിൽ ഇന്ധനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും കൃത്യമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ ശരീരത്തിലും കൃത്യമായ അളവിൽ ഊർജമില്ലെങ്കിൽ ശരീരം രോഗത്തിന് അടിമപ്പെടും. കൈനറ്റിക് എനർജിയിൽ പ്രവർത്തിക്കേണ്ട പെൻഡുലം അഗ്നിയുടെ ഊർജങ്ങളിലെ വ്യതിയാനങ്ങളെ കണ്ടെത്തി തുല്യമായ അവസ്ഥയിലേക്ക് വീടിൻ്റെ ഭൂമിയെ ക്രമപ്പെടുത്തുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ് പെൻഡുലശാസ്ത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താഴെയുള്ള ബെൽമട്ടൺ അമർത്തുക. അടുത്ത വീഡിയോ നിങ്ങളിൽ എത്തുന്നതാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുക. ഇതൊക്കെയാണ് ഈ കാലമത്രയും ഞാൻ കണ്ടതും അറിഞ്ഞതും. ലോകാസമസ്ത സുഖിനോ ഭവന്തു.